നമ്മുടെ വ്യവസായ വകുപ്പ് ഒരിക്കലും വിവാദങ്ങളിൽ നിന്ന് മുക്തമായിട്ടില്ല. എല്ലാ കാലവും ഈ വകുപ്പിനെ അഴിമതികൾ അല്ലെങ്കിൽ അഴിമതി കഥകൾ, അപവാദ കഥകൾ, അപവാദ പ്രചരണങ്ങൾ വിടാതെ പിന്തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്ത് അവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കായി നമ്മുടെ ഗവൺമെൻറ് വ്യവസായ വകുപ്പിന് കീഴിൽ ഓരോ ഷെഡുകൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ ഓരോ ഇൻവെസ്റ്റേഴ്സിനായിട്ട് അനുവദിച്ച് കൊടുക്കാറുണ്ട്. അത് 99 വർഷം, അങ്ങനെ ഓരോ വർഷക്കണക്കിനാണ് കൊടുക്കുന്നത്. അവരൊരു നിശ്ചിത തുക ആദ്യം അടയ്ക്കണം. ഒരു ചെറിയ സ്ഥലമുണ്ടാവും, അവരുടെ ഷെഡുണ്ടാവും, അവിടെ അവർക്ക് അനുയോജ്യമായ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാം, അത് പ്രവർത്തിച്ച് കൊണ്ടുപോകാം. ഇതാണ് അതിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ ഒരു സദുദ്ദേശത്തോടെ തുടങ്ങിയ ഒരു പരിപാടി. ബിജു പണിക്കർ എന്ന ആൾ ഏകദേശം 10 വർഷം മുന്നാണ് ഈ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒരു ഷെഡ് ഗവൺമെൻറ്റിൽ നിന്ന് പാട്ടത്തിനെടുത്തത്. അദ്ദേഹം മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത്. ആ വിധവ, അവർ ഈ ഷെഡും ബാക്കിയുള്ള പ്രോപ്പർട്ടീസുമെല്ലാം ഇനി നടത്തുന്ന താനാണ്, എൻ്റെ പേരിലേക്ക് മാറ്റണം എന്ന ആവശ്യവുമായി ഈ നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അവിടുത്തെ ആ ഒരു സൊസൈറ്റിയുടെ ചെയർമാൻ MD ആയിരുന്ന ഒരു വ്യക്തിയെ സമീപിച്ചു. എന്നാൽ അദ്ദേഹം അതിന് ചോദിച്ചത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ അത് ശരിയാക്കി തരാം. ഇവർ അതിന് 2 ലക്ഷം രൂപ കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നതുകൊണ്ടായിരിക്കാം അവർ അതിന് വഴങ്ങിയില്ല. തുടർന്ന് ഒരു ദിവസം രാത്രി 8 മണിക്ക് ഇവർക്കൊരു ഫോൺ കോൾ വരികയാണ്. 2 ലക്ഷം രൂപ ഇല്ലെങ്കിൽ താങ്കളുടെ വീട്ടിലേക്കുള്ള വഴി ഇപ്പോഴൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അശ്ലീല ചുവയോടി രാത്രി 8 മണിക്ക് ഒരു വിധവയെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിളിച്ച് സംസാരിക്കുകയാണ്. ഇത് നടന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാണ്, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. ആ സ്ത്രീയാണ് പരാതിയുമായി ഞങ്ങളുടെ അടുത്തെത്തിയത്. അവർ ഞങ്ങളുടെ അടുത്ത് എത്തുന്ന മുന്നേ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളോടും അതിലെ ഈ നമ്മുടെ ഇൻഡസ്ട്രിയുടെ തന്നെ അവിടെ പഴയ ഉദ്യോഗസ്ഥരോടും ഇവർ പരാതി ഉന്നയിച്ചിരുന്നു. രേഖാമൂലം ഇവർ വിളിച്ച ഫോൺ കോൾ, അല്ലെങ്കിൽ അയാൾ വിളിച്ച ഫോൺ കോൾ, ആ സമയം എല്ലാം വെച്ച് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഏതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കഠിനംകുളത്ത് വന്നിട്ട് 10 ഷെഡുള്ളതിൽ ഞങ്ങൾ ഇത് എൻ്റെ ഷെഡ് വന്നിട്ട് 3, 4, 5 ഷെഡാണ് എൻ്റെ ഷെഡ്. ഈ ഷെഡിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 1-2 മാസം ആവുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഷെഡ് എൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് എല്ലാ എവിഡൻസും ഞാൻ കൊടുക്കുന്നതും അവിടെ ലീഗൽ ആർഷിപ്പിൻ്റെ കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രൊസീജിയർ അനുസരിച്ച് ബൈല അനുസരിച്ച് ഇത് ലീഗൽ ആർഷിപ്പിൻ്റെ കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞ് ലീഗൽ ആർഷിപ്പിൻ്റെ കോപ്പി കൊടുത്ത് എല്ലാ ഡോക്യുമെൻസും, കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻസും ഹാജരാക്കിയിട്ട് ഇന്ന് വരെ അത് എൻ്റെ പേരിലോട്ട് മാറ്റി തന്നിട്ടില്ല. ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഓരോരോ റീസൺ പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടുന്ന് വന്ന സൊസൈറ്റിയുടെ MD ആയിട്ട് വന്ന കോർപ്പറേഷനിൽ IO ആയിട്ടിരുന്ന അബ്ദുൾ മജീദ് എന്ന് പറയുന്നത് ആളാണ് കഴക്കൂട്ടത്ത് താമസം. അയാളാണ് കൈക്കൂലി ചോദിച്ചതും ഇത് ഞങ്ങൾ ഡയറക്ടർക്ക് തെളിവ് സഹിതം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് എൻ്റെ ഈ ഷെഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ നിന്ന് എൻ്റെ പേരിൽ മാറ്റിത്തരുന്നതിന് ഒന്നെങ്കിൽ 2 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കണമെന്നും അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. രാത്രി 8 മണിക്കാണ് വിളിച്ച് എൻ്റെ അടുത്ത് ഇത് ആവശ്യപ്പെട്ടത്. ഇത് ഞാൻ ബിജുസാറിൻ്റെ ഡയറക്ടർക്ക് പരാതിയായിട്ട് തന്നെ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതുമാണ്. സാറ് നടപടി സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് അയാൾക്കൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ 900 സ്ക്വയർ മീറ്റർ ക്ലേക്ക് വേണ്ടി അനുവദിച്ച ഓപ്പൺ സ്പേസ് 900 സ്ക്വയർ മീറ്റർ ഇവർ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് വേറൊരു ആളിൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് 4 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിട്ട് അത് വേറൊരാൾക്ക് അലോട്ട് ചെയ്ത്, ബഷീറെന്ന് പറഞ്ഞ ഒരാൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടെൻഡർ ഇട്ടിരിക്കുന്നത് 5 ലക്ഷം രൂപയ്ക്ക് മേലെ വരുന്ന ടെൻഡർ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ഈ ടെൻഡറേ പാടുള്ളൂ. അങ്ങനെ അല്ലാതെ സ്വന്തമായിട്ട് ടെൻഡർ വിളിക്കുകയും അതിനകത്ത് ഒരു സ്പെസിഫിക്കേഷനും ഒന്നും ഇല്ലാതെ ടെൻഡർ വിളിച്ചിട്ട് അതിൽ 4 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ട് ടെൻഡർ അലോട്ട് ചെയ്യുകയും അത് ബഷീറെന്ന് പറഞ്ഞ ഒരാൾ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഐസ് പ്ലാന്റിന് വേണ്ടിയിട്ടാണ് അനുവദിച്ചത്. അത് ഭരണസമിതി നിലനിൽക്കുമ്പോൾ തന്നെ, സൊസൈറ്റിയുടെ ഭരണസമിതി നിലനിന്ന സമയത്ത് തന്നെ
ആ ടെൻഡർ ഈ ടെൻഡറിൻ്റെ പ്രശ്നത്തിൽ ഒരു കാരണമില്ലാതെ ഭരണസമിതി പിരിച്ചു വിട്ടിട്ട് ഇയാൾ സ്വന്തമായിട്ട് അത് ഇപ്പോൾ അവിടെ എന്തോ സ്നാക്സിൻ്റെ ഫാക്ടറിയാണെന്നും പറഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ഓർഡറൊക്കെ ഇറക്കും ഒക്കെ ചെയ്തിട്ടാണ് അവിടെ ഇപ്പോൾ പണി നടക്കുന്നത്. അതിൻ്റെ പേരിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ അടുത്ത് മാത്രമല്ല, ഇയാൾ ഒത്തിരി പേരടുത്ത് ഇതുപോലെ ആവശ്യപ്പെടുകയും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഷെഡ് അലോട്ട് ചെയ്യുന്നതിന് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഒന്നാം റാങ്ക്കാരൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് ആ പൈസ തിരിച്ചു ചോദിച്ച സമയത്ത് അയാൾക്ക് ഷെഡ് വേണ്ടാന്ന് എഴുതി മേടിച്ചുകൊണ്ട് ധനുവച്ചപുരത്തുള്ള അനിൽകുമാർ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അയാളെ കൈക്ക് അയാൾക്ക് ഷെഡ് വേണ്ടാന്നും പറഞ്ഞിട്ട് എഴുതി മേടിച്ചിട്ട് അയാളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള നടപടി. പിന്നെ ബൈലേ ഇത് സൊസൈറ്റിയുടെ മിനിറ്റ്സിനകത്ത് കറക്ഷനാണ്, മിനിറ്റ്സ് അയാളെ ഇഷ്ടത്തിനാണ് അയാൾ എഴുതുന്നത്. മിനിറ്റ്സിൻ്റെ കോപ്പി ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നും ഗവൺമെൻറ്റിന് ഇതിനകത്ത് പങ്കില്ലെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു മിനിറ്റ്സിൻ്റെ കോപ്പി തരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ റിപ്പോർട്ട് തരികയും ലെറ്റർ അയക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റി പിരിച്ചു വിട്ടിരിക്കുന്നത് ഇല്ലീഗലാണ്. ഇതെല്ലാം ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഡയറക്ടറായിരുന്ന ബിജു സാറിൻ്റെ ഇവിടെ പരാതി കൊടുക്കുകയും സാർ എന്നിട്ട് ആക്ഷൻ എടുക്കാമെന്ന് പറയും അവിടെ വിളിച്ച് അവരെ വഴക്ക് പറയൊക്കെ ചെയ്യുന്നതല്ലാതെ ഇന്ന് വരെ ഇതിനെതിരെ ഒരു നടപടി അവിടെ ഇരിക്കുന്ന ജി എം ആവട്ടെ വേറൊരു ഉദ്യോഗസ്ഥരാവട്ടെ ആരും ഇന്ന് വരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് ഇതിനൊക്കെ കേസുകളും ഉള്ളതാണ്. ആ സ്ത്രീയുടെ വാക്കുകൾ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആ ആറ്റുകാൽ അമ്പലത്തിൽ നമ്മുടെ വ്യവസായ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ സ്റ്റാൾ നടത്താൻ വേണ്ടി 800,000 രൂപയാണ് ഗ്രാൻഡായിട്ട് സർക്കാർ അനുവദിച്ചത്. എന്നാൽ ഈ വിവരം ഈ ചെറുകിട വ്യവസായ കേന്ദ്രത്തിൽ നിന്നും ഈ ഉദ്യോഗസ്ഥരെല്ലാം മറച്ചു വെച്ചു. ഇവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവരിതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ള മറുപടി ലഭിച്ചത്. അങ്ങനെ അട്ടിമുട്ടി അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് ഓരോ ഉദ്യോഗസ്ഥരും. കാശുണ്ടാക്കാനുള്ള മാർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ പേരിലുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പേക്കൂത്ത്. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ കണ്ണ് ഇതിനുമേൽ തുറക്കണം. ഇങ്ങനെ ധനസമ്പാദനത്തിനുള്ള മാർഗമായി ഈ സദുദ്ദേശത്തോട് തുടങ്ങിയ പദ്ധതി പാഴായിപ്പോകും. മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ശ്രീ മലയാളം.